നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനൊന്നാം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ആയിരിക്കണം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം സുരക്ഷിതമായിരിക്കണം ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം ഇന്ന് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം അതിനോട് ചേർന്ന വടക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കടൽ പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല ഇനി നമുക്ക് മറ്റൊരു രാജ്യത്തിലെ മഴ വാർത്ത കൂടി നോക്കാം വലൻസിയയിൽ പെയ്ത കനത്ത മഴ മിനിറ്റുകൾക്കുള്ളിൽ സ്പെയിനിനെ വെള്ളത്തിലാക്കിയിരിക്കുകയാണ് ഡാനാ പ്രതിഭാസമാണ് സ്പെയിനിനെ ഇത്രയധികം ഒരു പ്രളയത്തിലേക്ക് തള്ളിവിട്ടത് ഇരുന്നൂറ്റി പതിനേഴ് പേർ പ്രളയത്തിൽ മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേരും കിഴക്കൻ വലൻസിയയിലുള്ളവരാണ് എൺപത്തി ഒൻപത് പേരെ കാണാതായി ആയിരക്കണക്കിന് ആളുകളുടെ ജീവനോപാധികൾ നശിക്കപ്പെട്ടു ചൂടുള്ളതും തണുത്തതുമായ വായു തമ്മിൽ ഇടകലർന്ന് മഴ മേഘങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിഭാസമാണ് ഡാന ഈ പ്രതിഭാസം ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഐസൊലേറ്റഡ് ഡിപ്രഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും തീവ്രമായ പ്രളയങ്ങളിലൊന്നായി ഇത് മാറി ഉഷ്ണജലത്തിന് മുകളിൽ തണുത്ത കാറ്റ് വീശുന്നതാണ് ഡാന പ്രതിഭാസത്തിന് കാരണമാകുന്നത് ഇതിലൂടെ ചൂടുള്ള വായു പോങ്ങും ശക്തമായ മഴ കിട്ടാൻ പാകത്തിലുള്ള ജലസമ്പത്തുള്ള മേഘങ്ങൾ രൂപപ്പെടാൻ ഇതിടയാക്കും ഈ മേഘങ്ങൾ ദീർഘനേരത്തേക്കൊരു മേഖലയിൽ സ്ഥിതി ചെയ്യും ഒരു വർഷത്തിൽ പെയ്യേണ്ട മഴ എട്ട് മണിക്കൂറിൽ പെയ്തതായാണ് കണക്കാക്കുന്നത് നിരവധി വീടുകൾ തകർന്നു നിരവധി വാഹനങ്ങൾ പ്രളയത്തിൽ ഒഴുകിപ്പോയി പോലീസും ഫയർഫോഴ്സും പട്ടാളക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത